നമസ്കാരം ഇക്കഴിഞ്ഞ ജനുവരി മാസം പതിനാറാം തീയതി അറുപത്തി ഒന്നാമത്തെ വയസ്സിലാണ് പാലക്കാട് ജില്ലയിലെ കോങ്ങാട് എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലത്തിൻ്റെ പ്രതിനിധിയായി സേവനമനുഷ്ഠിച്ചിരുന്ന കെ വിജയദാസ് അന്തരിക്കുന്നത് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ വെച്ച് മസ്തിഷ്കാഘാതത്തെ തുടർന്നായിരുന്നു മരണം ഈ മസ്തിഷ്കാഘാതം അടക്കമുള്ള അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില വഷളാക്കിയത് അതിനു മുൻപ് വന്ന കോവിഡ് മൂലമാണ് അങ്ങനെ മരിച്ചുപോയ പിന്നോക്ക വിഭാഗക്കാരനായ വിജയദാസിൻ്റെ മകൻ കെ വി സന്ദീപിനെ സംസ്ഥാന സർക്കാർ ജോലി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഇന്നലത്തെ മന്ത്രിസഭാ യോഗത്തിലായിരുന്നു തീരുമാനം തികച്ചും അനുചിതവും നിയമവിരുദ്ധവുമായ പിണറായി വിജയൻ സർക്കാരിൻ്റെ തുടർ നടപടികളിൽ ഏറ്റവും പുതിയതായി ഇതിനെ വിശേഷിപ്പിക്കേണ്ടി വരും ഒരാൾ എം എൽ എ ആയിരുന്നു എന്നതുകൊണ്ട് ആശ്രിത നിയമനം കൊടുക്കാൻ നമ്മുടെ നാട്ടിൽ അനുമതിയൊന്നുമല്ല ഒരാൾ പട്ടാളത്തിൽ സേവനമനുഷ്ഠിച്ച് യുദ്ധത്തിൽ മരിച്ചു പോയാൽ അല്ലെങ്കിൽ സേവനം ചെയ്യുന്നതിനിടയിൽ സർക്കാർ ഉദ്യോഗം ചെയ്യുന്നതിനിടയിൽ മരിച്ചുപോയാൽ മാത്രമല്ല ഒരാൾ സർക്കാർ ഉദ്യോഗസ്ഥനായിരിക്കവേ മരണമടഞ്ഞാൽ അവർക്ക് ആശ്രിത നിയമനം കൊടുക്കാൻ ഉപാധികളോടുകൂടി നിയമമുണ്ടെങ്കിലും ഒരു ജനപ്രതിനിധിയുടെ മകന് ജോലി കൊടുക്കാൻ നമ്മുടെ രാജ്യത്തെ നിയമമില്ല അത് നിയമത്തെ തെറ്റായി വ്യാഖ്യാനിക്കുന്നതിനും പൊതുഖജനാവ് ദൂർത്തടിക്കുന്നതിനും എല്ലാവർക്കും തുല്യമായി അവകാശമുള്ള സർക്കാർ ഉദ്യോഗം അനർഹമായി തട്ടിയെടുക്കുന്നതിനും ഉദാഹരണമായി മാറുന്നു ഒരിക്കലെങ്കിലും എം എൽ എ ആവുക എന്നത് വളരെ അപൂർവം പേർക്ക് മാത്രം സിദ്ധിക്കുന്ന ഒരു ഭാഗ്യമാണ് എം എൽ എ സ്ഥാനം ഒഴിഞ്ഞാലും എം എൽ എ ആയി ജോലി ചെയ്തിരുന്ന കാലദൈർഘ്യം പരിഗണിച്ചുകൊണ്ട് കനത്ത പെൻഷൻ അയാൾക്കും അയാളുടെ മരണശേഷം അയാളുടെ കുടുംബത്തിനും ലഭിച്ചു വരുന്നു പത്തു വർഷം എം എൽ എ ആയിരുന്ന വിജയദാസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് മാന്യമായ ഒരു പെൻഷൻ ലഭിക്കുമെന്ന് ഉറപ്പാണ് മാത്രമല്ല അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വേണ്ടി നൽകിയ സത്യവാങ്മൂലത്തിൽ സൂചിപ്പിക്കുന്നത് അദ്ദേഹത്തിന് അധികം ബാധ്യതകളില്ലെന്നും കാര്യമായ ആസ്തികൾ ഉണ്ടെന്നുമാണ് അതായത് സാമ്പത്തികമായി പിന്നോക്കാവസ്ഥ ഇല്ലാത്ത ഒരു കുടുംബമാണ് വിജയദാസിന്റേതെന്നർത്ഥം രണ്ടായിരത്തി പതിനൊന്നിൽ അദ്ദേഹം ആദ്യമായി മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ബാങ്ക് അക്കൗണ്ടിൽ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ ബാലൻസും ഒരു കാറും നാല് ലക്ഷം രൂപ വിലമതിക്കുന്ന രണ്ട് പോയിന്റ് രണ്ട് അഞ്ച് ഏക്കർ കൃഷിഭൂമിയും അടക്കം സ്വത്തുക്കൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വർണം മാത്രം ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയുടേതാണ് നമുക്കറിയാം നമ്മുടെ ജനപ്രതിനിധികൾ സമർപ്പിക്കുന്ന സത്യവാങ്മൂലത്തിൽ യഥാർത്ഥ മൂല്യത്തിൻ്റെ നേരിയ ഒരു അംശം പോലും ഉണ്ടാവുകയില്ല ബാലകൃഷ്ണപിള്ള അന്തരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വത്ത് വിവരങ്ങൾ വിൽപത്രത്തിലൂടെ പുറത്തു വന്നപ്പോൾ അതൊരു കുറഞ്ഞത് അഞ്ഞൂറ് കോടിയുടേതാണ് പക്ഷേ ഒരിക്കലും അദ്ദേഹം അത്രയും കോടി രൂപ പ്രഖ്യാപിച്ചിട്ടില്ല ഡിക്ലെയർ ചെയ്തിട്ടില്ല അതുകൊണ്ട് ഏതാണ്ട് പത്തു ലക്ഷം രൂപയോളം രണ്ടായിരത്തി പതിനൊന്നിൽ സ്വത്തുണ്ടേ എന്ന് പറയുന്ന അദ്ദേഹം അന്ന് തന്നെ കോടീശ്വരനായിരുന്നു എന്ന് തീർച്ചയാണ് അന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യമായി എം ആകുന്ന വിജയദാസിന് ഒരു പൈസയുടെ പോലും ബാധ്യതയുള്ളതായി അദ്ദേഹം സൂചിപ്പിച്ചിട്ടില്ല രണ്ടായിരത്തി പതിനാറിൽ എത്തിയപ്പോഴേക്കും അദ്ദേഹത്തിന് മുപ്പത്തി ഒന്ന് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി എണ്ണൂറ്റി ഒൻപത് രൂപയുടെ ആസ്തി ഔദ്യോഗികമായി ഉണ്ട് പക്ഷെ നമുക്കറിയാം ഈ മുപ്പത് ലക്ഷം എന്നൊക്കെ പറയുന്നത് കള്ളക്കണക്കാണ് അത് ഒരു അഞ്ചു കോടിയെങ്കിലും ഔദ്യോഗികമായി വില മതിക്കുമെന്ന് എന്നാൽ അദ്ദേഹത്തിന് ആകെയുള്ള ബാധ്യത എട്ടു ലക്ഷം രൂപയുടേതാണ് അങ്ങനെ ആസ്തിയും അതിനേക്കാൾ വളരെ കുറഞ്ഞ ബാധ്യതയുമുള്ള വിജയദാസിന്റെ മകന് സർക്കാരിന് ആശ്രിത നിയമനം കൊടുക്കാനുള്ള തീരുമാനം തെറ്റാണ് ആ തീരുമാനം ഇവിടെ തൊഴിലില്ലാതെ അലയുന്ന ആയിരക്കണക്കിന് ചെറുപ്പക്കാരോടുള്ള വെല്ലുവിളിയാണ് നമുക്കറിയാം റാങ്ക് ലിസ്റ്റിൽ പേര് വന്നിട്ടും ഇത്തരം പിൻവാതിൽ നിയമനങ്ങൾ നടത്തുന്നതിന് വേണ്ടി സർക്കാർ നിയമനം നടത്താത്തതുകൊണ്ട് ഉദ്യോഗാർത്ഥികൾ ഇപ്പോഴും സെക്രട്ടേറിയറ്റ് മുൻപിൽ സമരം ചെയ്യുകയാണ് അവരുടെ സമരം പരിഗണിക്കാതെ അവരോട് നിർദ്ദേശം കോവിഡ് വന്നതുകൊണ്ടും പ്രളയം വന്നതുകൊണ്ടും ഇവിടെ നടക്കാതെ പോയ നിയമനം പോലും നടക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല പുതിയ ലിസ്റ്റ് നിലവിലുണ്ടായിരുന്നെങ്കിൽ ഒരു ന്യായീകരണം ഉണ്ടായിരുന്നു പുതിയ ലിസ്റ്റ് ഇതുവരെ നിലവിലില്ല എന്നിട്ടും ഇവിടെ നിന്ന് എടുക്കാതെ താൽക്കാലിക ജോലിക്കാരെ നിയമിച്ചുകൊണ്ട് അത് പിന്നീട് സ്ഥിരപ്പെടുത്തുന്ന തട്ടിപ്പൊരുവശത്ത് നടക്കുമ്പോൾ ഒരു പാർട്ടിയുടെ നേതാവായിരുന്ന മകനെ സർക്കാർ ഉദ്യോഗം കൊടുക്കുന്നത് എങ്ങനെ ന്യായീകരിക്കാൻ സാധിക്കും അദ്ദേഹം വിജയദാസ് ദീർഘകാലം പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു മരിക്കുമ്പോൾ അത്രയും പദവികളിൽ സി പി എമ്മിൽ എത്തപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട അവർക്കൊക്കെ അറിയാം അവർക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയുമെന്ന് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ തീരുമാനം അനുചിതമാണ് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ് ഇതാദ്യമല്ല രണ്ടായിരത്തി പതിനെട്ടിൽ അന്തരിച്ച ചെങ്ങന്നൂർ എം എൽ എ കെ കെ രാമചന്ദ്രൻ നായരുടെ മകൻ പ്രശാന്തിന് പൊതുമരാമത്ത് വകുപ്പിൽ അസിസ്റ്റന്റ് എൻജിനീയർ എന്ന ഗസറ്റഡ് റാങ്കിലാണ് നിയമനം കൊടുത്തത് ഏതാണ് പത്ത് ലക്ഷത്തിലധികം രൂപ അദ്ദേഹത്തിൻ്റെ ബാധ്യതകൾ പരിഹരിക്കുന്നതിന് വേണ്ടി സർക്കാർ കൊടുത്തു ഞാൻ അദ്ദേഹത്തിൻ്റെ ആസ്തി വിവര കണക്കെടുത്ത് പരിശോധിച്ച് നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം മത്സരിക്കുമ്പോൾ ഔദ്യോഗികമായി വെളിപ്പെടുത്തിയിരിക്കുന്നത് എഴുപത്തി ആറ് ലക്ഷം രൂപയുടെ ആസ്തിയും രണ്ട് ലക്ഷത്തി അമ്പത്താറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപയുടെ ബാധ്യതയുമാണ് പക്ഷേ താഴേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന് പതിനഞ്ച് പോയിന്റ് ആറ് ഏക്കർ കൃഷിഭൂമി അടക്കം ഇരുപത്തി നാല് പോയിൻറ്റ് പത്ത് ഏക്കർ ഭൂമിയുണ്ട് എന്ന് വ്യക്തമാവുന്നു അതായത് ഏതാണ്ട് ഇരുപത്തഞ്ച് ഏക്കറോളം ഭൂമിയുള്ള എന്നാൽ ആ ഭൂമിയും അദ്ദേഹം താമസിക്കുന്ന വീടും അടക്കമുള്ളവയുടെ ആസ്തി എന്ന് പറയുന്നത് എഴുപത്തി ആറ് ലക്ഷം എന്ന് പറയുന്ന ഒരു സി പി എം നേതാവിൻ്റെ കടങ്ങൾ മുഴുവൻ മാറ്റിക്കൊടുക്കുകയും അയാളുടെ മകൻ ആശ്രിത നിയമനം നൽകുകയും ചെയ്ത ആ തിന്മയുടെ തുടർച്ചയാണ് ഇപ്പോൾ വിജയദാസിന്റെ മകന് കൊടുത്തത് വിജയദാസ് ഒരു ദളിത് സമൂഹത്തിൽപ്പെട്ടവനായതുകൊണ്ട് ഒരു ചെറിയ പരിഗണന കൊടുക്കാം പക്ഷേ രാമചന്ദ്രൻ നായരുടെ മകന് ഗസറ്റഡ് റാങ്കിൽ ജോലി കൊടുത്തത് എന്തുതരം ന്യായീകരണമാണുള്ളത് ഈ നാട്ടിൽ ആളുകൾ തൊഴിലില്ലാതെ അലയുമ്പോൾ വാരി വിതറി കൊടുക്കുന്നു സർക്കാർ ഉദ്യോഗവും സർക്കാർ ആനുകൂല്യങ്ങളും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് ഈ പണമൊക്കെ കൊടുക്കുന്നത് എന്നത് ഓർക്കേണ്ടതാണ് അത് രാമചന്ദ്രൻ നായരുടെ ബാധ്യത തീർക്കാനാണെങ്കിലും വിജയദാസിൻ്റെ ബാധ്യത തീർക്കാനാണെങ്കിലും ഇത് എങ്ങനെ ന്യായീകരിക്കാൻ സാധിക്കും ഇതിനെ എങ്ങനെ കരുതലെന്ന് വിളിക്കാൻ സാധിക്കും ഇതിനെ എങ്ങനെ ജനക്ഷേമ പ്രവർത്തനം എന്ന് വിളിക്കാൻ സാധിക്കും ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് തുല്യത പ്രത്യേകിച്ച് സർക്കാർ സർവീസിൽ ഓരോരുത്തരുടെയും അവകാശമാണ് എന്നാൽ സാമുദായികമായ സാമൂഹികമായ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടി സംവരണം ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നാൽ ആ സംവരണം സർക്കാരല്ല പി എസ് സി എന്ന് പറയുന്ന സ്വയംഭരണ സംവിധാനമാണ് കൊടുക്കേണ്ടത് അതിന് ചില യോഗ്യതാ പരീക്ഷകളും മറ്റുമുണ്ട് അതിനെയൊക്കെ മറികടന്നുകൊണ്ട് സർക്കാർ മന്ത്രിസഭാ യോഗത്തിലൂടെ സർക്കാർ ഉദ്യോഗം വെച്ചു നീട്ടുമ്പോൾ ഇവിടുത്തെ ഉദ്യോഗാർത്ഥികളെ വെല്ലുവിളിക്കുകയാണ് വഞ്ചിക്കുകയാണ്